കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിസ്സ നമുക്കിന്ന് എയർ ഫ്രയറിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 2 പിസ്സ തയ്യാറാക്കാനുള്ള ഒരളവാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പൊട്ടുപൊടിയൊക്കെ നനച്ചെടുക്കൂലേ, അതുപോലെ ആദ്യം ഒന്ന് നനച്ചെടുക്കുക കേട്ടോ. പിസ്സയുടെ അവന് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മിക്സ്ഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി അത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനൊക്കെ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഫെർമെൻറ്റേഷന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് മൈദയിലേക്ക് 1/2 കപ്പ് വെള്ളം കറക്റ്റ് ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ 1-2 ടേബിൾ സ്പൂൺ കുറവോ കൂടുതലോ വന്നേക്കാം, അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുഴച്ച് നല്ലതായിട്ട് തന്നെ മയപ്പെടുത്തിയതിന് ശേഷം ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് 2 മണിക്കൂർ മാറ്റി വെക്കാം, 2-3 മണിക്കൂർ മാറ്റി വെക്കാം. എനിക്കിത് 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു മാവിനെ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് 2 പാട്ടാക്കുന്നുണ്ട്. അപ്പോൾ 2 പിസ്സയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. ചിക്കൻ പിസ്സയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ മാവിനെ 2 ബോളാക്കി മാറ്റിയിട്ട് ഒന്ന് ഞാൻ വീണ്ടും റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ആ മസാല ഒന്ന് ചിക്കനിലേക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ചിക്കന് ചെറിയ ക്യൂബാക്കിയിട്ട് എല്ലില്ലാത്ത പീസ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അല്പം സോൾട്ടും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം വെജിറ്റബിൾ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല തേച്ച് കൊടുക്കുക കേട്ടോ ഈ ഒരു ചിക്കനിലേക്ക്. പിന്നെ ബട്ടർ പേപ്പർ എടുത്ത് നമ്മളുടെ എയർ ഫ്രയറിന് കണക്കാക്കി കട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് ജസ്റ്റ് ഒന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് റവയാണ് കേട്ടോ ഞാൻ അതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ക്രിസ്പി ആയിട്ട് നമ്മൾ വാങ്ങുന്ന പിസ്സൊക്കെ കണ്ടിട്ടില്ല, ആ ഒരു ഫ്ലേവർ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ മാവ് നമുക്കിതുപോലെ പരത്തിയെടുക്കുക. ഏറ്റവും അറ്റത്തെത്തുന്ന സമയത്ത് ഇതുപോലെ ഷേപ്പാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ എയർ ഫ്രയർ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത എയർ ഫ്രയറാണ്. അപ്പോൾ അതിനകത്തേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് ഓലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പിസ്സ ഡോവിൻ്റെ ഏറ്റവും സെൻറ്റർ ഭാഗത്ത് കൂടെ നമ്മളിതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് വീണ്ടും നമ്മൾ റവ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ നടുവിലായിട്ട് നമ്മളുടെ പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഹോം മെയ്ഡ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത്താവുമെന്ന് വിചാരിച്ചിട്ട് അത് ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ വേറെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ, പിന്നെ അതിന് മുകളിലായിട്ട് ക്യാപ്സിക്കൻ ചോപ്പ് ചെയ്തത്, സവാള ചോപ്പ് ചെയ്തത്, പിന്നെ ക്യാരറ്റ്, ടൊമാറ്റോ ചെറിയ പീസ്, അത്രയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കുക. ഒലിവ് കട്ട് ചെയ്തിട്ടുള്ള ഒലിവൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒലിവൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പിസ്സൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതിന് മുകളിലായിട്ട് വീണ്ടും നമ്മൾ മൊസറല്ല ചീസ് വാരി വിതറ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഞാനൊന്ന് സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റാണ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഒരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചീസൊക്കെ നല്ല മെൽറ്റായി, മുകൾ ഭാഗമൊക്കെ നല്ല കുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പിസ്സയുടെ അടിഭാഗത്ത് ആ മാവിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ തിരിച്ചിട്ടിട്ടാണ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലൊരു 4 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുത്തു. മൊത്തം ശരിക്കും 8 മിനിറ്റ് എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 പിസ്സയാണ് തയ്യാറാക്കിയത്. അപ്പോൾ 2 പിസ്സ തയ്യാറാക്കിയപ്പോഴും അതിൻ്റെ സെൻറ്റർ ഭാഗം, ഈ മാവിൻ്റെ അടിയിൽ സെൻറ്റർ ഭാഗം കുറച്ച് കുക്കാവാൻ ബാക്കിയുണ്ടായിരുന്നു. അതിനി ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ അങ്ങനെ സംഭവിച്ചത്. എന്തായാലും തിരിച്ചിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുത്തത്. നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടുകയും ചെയ്തു. നല്ല ജ്യൂസി ആയിട്ടുള്ള അടിപൊളി പിസ്സയായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു എയർ ഫ്രയറിൽ പിസ്സ തയ്യാറാക്കുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു, നല്ല സക്സസ് ആയി കിട്ടി. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു.